KPCC-യിൽ വീണ്ടും അഴിച്ചുപണി വരുക. അതെ, അവരുടെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ വലിയ പൊട്ടിത്തെറിയൊക്കെ ആയിരുന്നു നാം കേട്ടത്. നമ്മുടെ പ്രതാപവർമ്മ തമ്പാൻ, ദീപ്തി മേരി വർഗീസ്, പഴകുളം മധു തുടങ്ങി KPCC ഭാരവാഹികളായിട്ടുള്ള ആളുകൾ തന്നെ അതെ അതെ അതിനെതിരെ വന്നു. അതും KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണെന്നും കൂടി ആ എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ലൈനിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇത് എല്ലാം ഈ പറയുന്ന പോലെ വീഞ്ഞ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം. അങ്ങനെയാണ് കണ്ടുവരുന്നത്. പക്ഷേ വലിയ കൊട്ടിഘോഷിച്ച് ചിന്തൻ ശിബിരം പോലെയുള്ള സെമിനാറുകളും വലിയ ക്യാമ്പുകളും ഒക്കെ നടത്തിയിട്ട് അതിൽ ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ച് വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്നതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകരും പോലും അംഗീകരിക്കുന്നതല്ല. അവരൊക്കെ പുതിയ പുതിയ നേതൃത്വം വരണം, പുതിയ രീതിയിലാകണം, ഗ്രൂപ്പിസം പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷേ ആ കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇതിപ്പോൾ KPCC പുനഃസംഘടന എന്ന് പറയുന്നത് കുറേ കാലമായി നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. ഒരിടത്തും ചെന്നെത്തുന്നുമില്ല, ഒരിടത്തും അതിനകത്തൊരു ഫൈനൽ തീരുമാനം ആരും എടുക്കുന്നുമില്ല. ഇപ്പോൾ ഈ പുതിയ പിന്നെ ആളുകളുടെ ആരോപണം എന്ന് പറയുന്നത് ഇത് പഴയ ഗ്രൂപ്പിൽ ഗ്രൂപ്പിസം വീണ്ടും വരുന്നു, ഗ്രൂപ്പുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ്, ഗ്രൂപ്പ് വീതം വെപ്പാണെന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ 200-ഓ 250-ഓ കൊണ്ടൊന്നും ഇത് നിൽക്കില്ല. അക്കണക്കിന് മാധ്യമങ്ങളുടേതായ ഒരു അഭിപ്രായം നമുക്കും പറയാം. 1000 പേരെ വെച്ച് പുനഃസംഘടിപ്പിക്കുക, എന്നിട്ട് പ്രബലമായി ഇപ്പോൾ 3 ഗ്രൂപ്പാണുള്ളതല്ലേ, ഐ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, KC വേണുഗോപാലിൻ്റെ ഒരു 3-ാം ഗ്രൂപ്പ്. നമുക്ക് ഈ 3 ഗ്രൂപ്പുകളിൽ കൂടി 300, 300, 333 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അരാപരം അവർ കൊണ്ടുചെന്നത്. എന്നാലും പരാതി വരും, കാരണം അതിൽ താഴെയുള്ള ആളുകളില്ലേ? അല്ല, അതെ, ഇതിൽ അല്ല, കാരണം 1000 പേരല്ലല്ലോ. അപ്പൊ അതിൽ കൂടുതൽ ഇപ്പൊ വാർഡ് തലത്തിലുള്ള ആളുകളും വരുന്നില്ലേ? അവർക്ക് ഒരു വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും KPCC നേതാവണം എന്നാലും അനന്തമായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 1500 ആകട്ടെ, 500. കാരണം അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 500 മതിയാവും തോന്നില്ല. പക്ഷെ എന്തായാലും തൽക്കാലം അങ്ങനെ പിന്നെ കൂട്ടിച്ചേർത്താ. അതെ, പിന്നീട് നമുക്ക് ആഡ് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. തൽക്കാലം ഐ ഗ്രൂപ്പിന് 500, എ ഗ്രൂപ്പിന് 500, നമ്മുടെ KC വേണുഗോപാലിൻ്റെ പിന്നെ 3-ാം ഗ്രൂപ്പ് ഉണ്ടല്ലോ, അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ആളാണല്ലോ. അതുകൊണ്ടാണ് പ്രതാപ തമ്പനെ രംഗത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെയാണല്ലോ, തമ്പാനും ദീപ്തി മേരി വർഗീസും പഴകുളം മധു തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പാണെന്നാണ് പറയപ്പെടുന്നത്. അതെ, അപ്പോൾ ദീപ്തി മേരി വർഗീസിനെ പോലുള്ള അത്യുന്നത നേതാക്കൾ ഇറങ്ങുമ്പോൾ വനിതാ നേതാവ് ദീപ്പൊരി വനിതയാണ്. എന്തിനും ഏതിനും തുനിഞ്ഞിറങ്ങിയവളാണ്. അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് നല്ല നേതൃപാഠവും ഉണ്ട് അവർക്ക്. അതെ, അപ്പോൾ അതുകൊണ്ട് അവർ അവിടുത്തെ തൃക്കാക്കര മുനിസിപ്പൽ കൗൺസിലറാണ്. അതെ, അപ്പം എന്തുകൊണ്ടും ഇത് പറയാനും അർഹതയുണ്ട്. കാരണം ഇങ്ങനെയാണത്, തൃക്കാക്കര മുനിസിപ്പൽ കൗൺസിലറാണ്. അതെ അതെ അതെ, അല്ലെ, കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ അല്ലല്ലോ. അല്ലല്ല, തൃക്കാക്കര മുനിസിപ്പൽ കൗൺസിലറാണ്. ആ, അപ്പം എന്തുകൊണ്ടും അതിന് പറ്റിയ ഒരാളെന്നുള്ള നിലയിൽ അവരുടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് 1500 ആക്കി നിശ്ചയിക്കുക, എന്നിട്ട് 3 പേരും കൂടി ഇതിനെ വിധിച്ചെടുക്കുക, വളരെ ഇതായിരിക്കും. പിന്നെ സുധാകരനും പിന്നെ സതീശനും ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുക. സുധാകരന് അഭിപ്രായമൊന്നും വരാൻ സാധ്യതയില്ല, കാരണം സുധാകരന് ഇനി ഗ്രൂപ്പൊന്നും കൊണ്ടുനടക്കാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പോൾ പുള്ളി ഇനി അടുത്ത മത്സരത്തിന് പോലും, ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന പോലും സംശയമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്. മാത്രമല്ല, പുള്ളിയൊക്കെ രാഷ്ട്രീയം മടുത്തു എന്നാണ് പുള്ളിയുടെ ഒരു സ്നേഹിതൻ, പുള്ളിയോട് അടുപ്പമുള്ള, വളരെ അടുപ്പമുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചപ്പം പറഞ്ഞത്. പുള്ളിയൊക്കെ രാഷ്ട്രീയം മടുത്തിരിക്കുകയാണെന്നാണ്. ഒന്നാമത് ഈ കോൺഗ്രസ് പാർട്ടിയിലെ ചേരിതിരിവും പിന്നെ ഗ്രൂപ്പിസവും അതൊക്കെ കൊണ്ട് പുള്ളി അങ്ങ് മടുത്തു എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ സതീശന്, നമുക്കിപ്പോൾ സതീശൻ ഈ 3 ഗ്രൂപ്പിലും വിടാതെ നിൽക്കുകയാണ്. ഒരു 3 ഗ്രൂപ്പിൻ്റെ ആളോ ആണോ ചോദിച്ചാൽ ആളാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള മട്ടിലാണ്. സതീശനൊക്കെ കഴിഞ്ഞ ദിവസം നിയമസഭയിലും പുറത്തുമൊക്കെ പുള്ളി അങ്ങ് നാമവശേഷമായില്ലയോ? അല്ല, അത് എന്താ ചെയ്യുന്നത്? അല്ല, എങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ്, അല്ല അതിൻ്റെ അതിലെ ഒരു ഒരു MLA അൻവർ എന്ന് പറയുന്ന പിന്നെ ഭരണകക്ഷിയിൽ തന്നെ ഒരാൾ പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവിന് ഇത്രയും സ്റ്റാഫ് എന്തിനാണ്, അദ്ദേഹത്തിൻ്റെ ജോലി. പക്ഷേ അത് നല്ല റൂളിംഗ് കൊടുത്തു, സ്പീക്കർ റൂളിംഗ് കൊടുത്തു, അത് രേഖയിൽ നിന്ന് മാറ്റിയെന്ന് പറയുന്നു. അല്ല, എന്തായിരുന്നാലും അല്ല, അത് ആ റൂളിംഗ് നല്ലതാണ്. കാരണം പ്രതിപക്ഷ നേതാവിനും ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പം കേന്ദ്ര സർക്കാർ വരെ അംഗീകരിച്ച സംഭവമാണ്. ലോകത്തെല്ലായിടത്തും ഉണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും
പ്രതിപക്ഷ നേതാവ് എ കെ ജി അംഗീകരിക്കുകയും അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എ കെ ജി പ്രസംഗിച്ചു കഴിഞ്ഞാൽ നെഹ്റു ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി എത്തി എ കെ ജി പറയുന്നത് മുഴുവൻ കേട്ടിട്ട്. അത് മിസ്സസ് ഗാന്ധി അങ്ങനെ എ കെ ജിയുടെ പിന്നെ പ്രസംഗത്തിലൊക്കെ ഒത്തിരി. അപ്പം അങ്ങനെ നമുക്കൊരു പാരമ്പര്യമുണ്ട് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത്. പ്രതിപക്ഷം എന്ത് പറയുന്നത്, ജനാധിപത്യത്തിൽ പ്രതിപക്ഷം കൂടി പറയുന്നത് കേൾക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഏകപക്ഷീയ ഒരു ഏകാധിപത്യ രീതിയിലായി പോരും. അപ്പം പ്രതിപക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് റേഡിയോ പോലെ ആ ഇങ്ങോട്ട് പറയുന്ന മാത്രം കേൾക്കുക, അത് നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ റൂളിംഗ് നന്നായി സ്പീക്കറുടെ നിലപാട് വളരെ പിന്നെ അഭിനന്ദിക്കണം നമ്മുടെ സ്പീക്കറെ. കാരണം അദ്ദേഹവും പ്രതിപക്ഷ ബഹുമാനം അത് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് അൻവറിനെ ഒന്ന് അവിടെ ഇരുത്തുകയും ചെയ്തു. കാരണം അൻവർ ഇതുപോലെ വല്ലപ്പുഴയിലേക്ക് കേരളത്തിൽ വന്നു പോകുന്ന ഒരു പിന്നെ ഇപ്പോൾ ഉണ്ട് അല്ല തന്നെ ഇപ്പം, കാരണം അവിടെ എന്തോ പ്രശ്നമായിരിക്കാം. അദ്ദേഹത്തിന് ബിസിനസ്സല്ലേ, ആ ബിസിനസ്സാണ് അവിടെ. എന്തെങ്കിലും ചിലപ്പോൾ ബാങ്കിൽ ചെക്ക് ഇൻ വല്ലതും കൊടുത്തിട്ട് വല്ലതും മാറാൻ കിടക്കാവുന്നതുകൊണ്ട് ചിലപ്പോൾ ഉടനെ അവിടെ ചെല്ലുന്നത് ചിലപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ പിന്നെ ചിലപ്പോൾ ശരിയായിരിക്കില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം കേരളത്തിൽ കിടന്ന് കറങ്ങുന്നത് തോന്നുന്നു. എന്തായാലും ഈയിടെയായിട്ട് കുറച്ച് ദിവസം അദ്ദേഹം ഇവിടെ നമ്മുടെ സഭയിലുണ്ട്, സഭയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂരിലെ ആളുകളും എം എൽ എ കാണുന്നുണ്ടെന്ന് പറയുന്നത്. അതെ അതെ, അവർ ജയിപ്പിച്ചു വിട്ടെങ്കിലും നിലമ്പൂരിലെ എം എൽ എ ആരാണെന്ന് പോലും അടുത്ത തലമുറയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു രാജീവ് ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിൽ വന്ന് പോകുന്നതുപോലെ അൻപറും ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി പിന്നെ രാഹുൽ ഗാന്ധി വന്ന് പോകുന്നതുപോലെ പിന്നെ നമ്മുടെ അൻപറും നിലമ്പൂര് വന്ന് പോകുന്നത് ഈ വോട്ട് ചെയ്ത ആളുകൾക്ക് ഇതാണ് ഞങ്ങളുടെ എം എൽ എ എന്ന് പറയാമല്ലോ. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞപ്പം പാർലമെന്റ് കൂടാൻ പോവാ 19-ാം തീയതി. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ പോയിരിക്കുന്ന അറിയാം, അല്ലെങ്കിൽ അവിടെ പോയി നമ്മുടെ യൂറോപ്പിൽ പോയിരിക്കുന്നത്. കാരണം എന്താ പറയുക, പുള്ളിക്ക് ഈ തണുപ്പ് നല്ല തണുപ്പ് കിട്ടണം ഏത് സമയത്തും എന്ന് പറഞ്ഞു. ഇപ്പം ഡൽഹിയിൽ അത്ര നല്ല പ്രതീക്ഷിച്ച അത്ര തണുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒന്ന് അവിടെ പോയിട്ട് പിന്നെ സോണിയാജിയുടെ അനുവാദത്തോടുകൂടി പോയിരിക്കുകയാണ്. അങ്ങനെ മിക്കവാറും പിന്നെ ഞായറാഴ്ച വന്നേക്കൊന്ന് മാധ്യമങ്ങൾ പുള്ളി വന്നെങ്കിലേ ഇവിടുത്തെ ഈ ഇതൊക്കെ നടക്കത്തുള്ളൂ, ഈ പിന്നെ പുനഃസംഘടനയൊക്കെ നടക്കത്തുള്ളൂ. പുനഃസംഘടന നടക്കണം, മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അദ്ദേഹം വരും 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 വരാതിരിക്കില്ല എന്ന് നമ്മളെ സിനിമയിൽ ഒരു ഡയലോഗ് ഉള്ളതുപോലെ രാഹുൽ വരും വരാതിരിക്കില്ല എന്ന് പറയാം, എന്ന് ആശ്വസിക്കാം.